നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. ലിവർപൂളും ടോട്ടനാമും തമ്മിൽ നടന്ന പ്രീമിയർ ലീഗിൻ്റെ ഒരു മത്സരത്തിൽ ക്ലോപ്പും റഫറിയുമായിട്ട് ചില ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫോർത്ത് ഒഫീഷ്യലിന് അടുത്ത് പോയി അവരുടെ ആ ഒരു വിജയ ഗോൾ നേടിയ സമയത്ത് സ്ക്രീം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേണി എന്ന് പറയുന്ന റഫറി അദ്ദേഹത്തോട് പറഞ്ഞ രീതി ശരിയായില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഏതായാലും ഈ ഒരു ഇൻസിഡൻറ്റിനെ തുടർന്ന് ഇപ്പം പ്രീമിയർ ലീഗിൻ്റെ അതോറിറ്റീസ് ഈ ഒരു ഓഡിയോ കാര്യങ്ങൾ, അതായത് ഇവർ തമ്മിലുള്ള സംസാരം ഉണ്ടായിട്ടുള്ള ഓഡിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് തേനി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വേയിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് എന്നുള്ളൊരു വിധിയിൽ ക്ലോപ്പിനെതിരെ ഒരു ശിക്ഷാ നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് മത്സരങ്ങൾ ബാൻ ചെയ്യുകയും അതുപോലെ 75,000 pounds അദ്ദേഹത്തിന് പിഴയായി അടക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ചർച്ചയായിട്ടുള്ളൊരു വിഷയം തന്നെയായിരുന്നു ഇത്. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്നൊരു വിധി വരുന്നു. ഏതായാലും പ്രീമിയർ ലീഗിൽ രണ്ട് മത്സരങ്ങളാണ് ഇനി ലിവർപൂളിന് അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ടോപ്പ് ഫോറിലേക്ക് എത്താനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ടച്ച് ലൈനിൽ ക്ലോപ്പിൻ്റെ ഒരു സാന്നിധ്യം നഷ്ടമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. എല്ലാം കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.